ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിത് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയ്റ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന കാർഡ്ബോർഡ് പീസസ് അതുപോലെ തന്നെ പിസ്താ ഷെൽസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി വാൾ ഡെക്കറായിട്ടും റൂം ഡെക്കറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വ്രീത്ത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ അടുത്ത് കമൻറ്റ് ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം ഇതുപോലെ റൗണ്ടിലൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പിസ്താഷെല്ലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതോ ഒരു പിസ്താഷെല്ലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ചെരിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നെ ഓരോന്നോരോ ഇതായിട്ട് പിസ്താ ഷെൽസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ആ പിസ്താഷിൽ ഒട്ടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ഫെവിക്കോളൊക്കെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ആ ഫെവിക്കോളും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കാർഡ്ബോർഡിൻ്റെ മുകളിൽ. എന്നിട്ട് ഓരോരോ പിസ്താഷിൽ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ക്ഷമമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് കുറച്ചു നേരം വെയിറ്റൊക്കെ ചെയ്ത് അതൊന്ന് ഉണക്കിയെടുക്കും. പിന്നെ എന്നെ പോലെ ക്ഷമമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തീരുന്ന പരിപാടിയല്ലേ നോക്കുള്ളൂ. കാരണം എനിക്ക് തീരെ ക്ഷമമില്ല. കാരണം എനിക്ക് ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് വേഗം വേഗം തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ഏകദേശം ഒട്ടിച്ച് കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഫുള്ളാവാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ഞാൻ മൊത്തമായിട്ട് പിസ്താഷിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതിൽ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഒട്ടിച്ചു കൊടുക്കൽ മാത്രം. അപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പിസ്താഷിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമ്മളിതാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു പിസ്താഷിൽ എടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ അറ്റത്തൂടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരു പിസ്താഷിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോരോ ഇതളിതളായിട്ടുള്ള പോലെ പിസ്താഷിൽ ഒട്ടിച്ചു കൊടുക്കാം. Thank you.
flowers nyanivide ready aakiyeduthittundu nyanivide 5 flowers ready aakiyittundu to onnu korchu veludum pinne randanam adinde cherudu pinne randanam kunni aayittullad ini namukku idu nammade veethinte mold onnu stick cheyidodukkam appo ida ororo flowers eduthittu adinte adile korchu glue apply edine shesham namukku ishtulla reethiyile ottichu kodukka to appo nyanu vicharichu centerile velude pinne adinte sides ile rendu cherudu pinne adinte sides laite kunni vechu kodukkanaanu vicharichathu. ഞാൻ സെൻട്രിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് വലുത് വെച്ചു കൊടുത്തു ഇനി അടുത്തത് എടുത്തിട്ട് അതിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോന്നോരോന്ന് വീതം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഓരോരോ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ വെച്ച് കുറച്ച് ഇടവിട്ട് ഇടവിട്ട് ഓരോരോ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ലെങ്കിലും വേറെ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഈ പിസ്ത ഷെല്ലിൻ്റെ സെൻറ്ററിലായിട്ടും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഓരോ ഷെല്ലിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ ഇത്ര വലുപ്പമുള്ള ബീഡ്സ് ഇല്ലെങ്കിലും കുഞ്ഞു ബീഡ്സ് ആയാലും മതി. അപ്പോൾ നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ലാസ്റ്റിലേക്ക് വീഡിയോ എടുക്കുന്ന സമയമായപ്പം ലൈറ്റ്സിനൊക്കെ ചെറിയ പ്രശ്നം വന്നു. നമ്മുടെ നാച്ചുറൽ ലൈറ്റൊക്കെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാൻ ട്രൈപോഡിൻ്റെ ലൈറ്റ് അങ്ങ് ഓൺ ചെയ്തതാണ്. അതാണ് കുറച്ചൊരു ക്ലാരിറ്റി കുറവുള്ള പോലെ ഉണ്ടാവും. കാരണം നാച്ചുറൽ ലൈറ്റിലാകുമ്പം ഒന്നുകൂടെ ഭംഗിയാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ വ്രീത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഫുള്ളായിട്ടുണ്ട്. ബീഡ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാം. പിന്നെ ഇതാ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടെ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും. ബൈ.